ജോയിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാനിത് തന്നെയാണ് രാവിലെ വീട് വിട്ടിറങ്ങി എങ്ങോട്ടാണ് പോണേന്നല്ലേ പറയാമേ. രാവിലെ ഇതിപ്പോൾ ഒരു ട്രാവൽ വ്ളോഗൊന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ നടന്ന് പതുക്കെ പോവാണ്. ഒരു കൾച്ചറിനകത്ത് വേണേൽ കൂട്ടിക്കും. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ ഓർത്തു ഒന്ന് ഡേ ഓഫ് ചുമ്മാതെ ഒന്ന് നടക്കാനിറങ്ങാമെന്ന്. അപ്പോൾ പോകണ വഴിക്ക് ഇന്നത്തെ ഒരു കാര്യം കാണിച്ചു തരാം. ഇതേ ഇപ്പോൾ ഇത് ഞങ്ങളുടെ സ്ട്രീറ്റാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. പോണ വഴിക്കൊക്കെ കണ്ടോ റബ്ബിഷ് ബിന്നുകൾ വെച്ചേക്കുന്നത് കണ്ടോ. അപ്പം ഇന്ന് ഫ്രൈഡേ, ഇവിടെ റബ്ബിഷ് കളക്ട് ചെയ്യുന്ന ദിവസമാണ്. നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു യെല്ലോ ലിഡുള്ള ഒരു ബിന്നും റെഡ് ലിഡുള്ളൊരു ബിന്നും കാണാം. രണ്ടിനകത്തും രണ്ട് തരത്തിലുള്ള റബ്ബിഷാണ് നമ്മളിടുന്നത്. ഒന്നിനകത്ത് റീസൈക്കിൾ ചെയ്യുന്ന പ്ലാസ്റ്റിക്സ് ബോട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, മറ്റേതിനകത്ത് നമ്മുടെ ഫുഡ് സ്ക്രാപ്സ് പിന്നെ മറ്റുള്ള വേസ്റ്റുകളല്ലേ നമ്മൾ നശിപ്പിച്ച് കളയാനുള്ള അത് അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ എല്ലാ ഫ്രൈഡേസിലും സിറ്റി കൗൺസിലിൽ നിന്ന് ഒരു ട്രക്കിൽ വണ്ടി വന്നിട്ട് ഈ റബ്ബിഷ് കളക്ട് ചെയ്ത് രണ്ട് വണ്ടി വരും. ഒന്ന് ഈ റെഡില് ബിൻ കളക്ട് ചെയ്യാനുള്ളതും സെക്കൻഡ് വൺ ആ യെല്ലോ കളക്ട് ചെയ്യാനുള്ളതും. ബിൻ അപ്പാടെ അല്ല, അവരത് ട്രക്കിനകത്തോട്ടങ്ങ് ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ട് അത് കൊണ്ടുപോയി അതിൻ്റേതായിട്ടുള്ള ഏരിയയിലോട്ട് അവർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് എന്നാന്ന് വെച്ചാൽ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ ഡിസ്പോസ് ചെയ്യും, റീസൈക്കിൾ ചെയ്യാനുള്ളതൊക്കെ റീസൈക്കിൾ ചെയ്യും. ഞാനിപ്പോൾ ഇത്രയും കാണിച്ചു ഈ റബ്ബിഷ് ട്രക്ക് വെച്ച് അത് വെച്ചേക്കുന്നത്, ബിൻസ് വെച്ചേക്കുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇപ്പം പോണ വഴിക്ക് ചിലപ്പം ട്രക്ക് വരുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ട്രക്ക് വരുമ്പോൾ ഒരു വീഡിയോ എടുത്തിടാം. ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ സിറ്റി കൗൺസിൽ അവരിങ്ങനെ ഏരിയ തിരിച്ചു വെച്ചിട്ടുണ്ട് ഓരോ ഏരിയാസിലും ഏത് ഡേയിലാണ് പോകുന്നത്. അപ്പം മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും മിക്കപ്പോഴും. വീക്കെൻഡ്സിൽ സാധാരണ അവർ ചെയ്യാറില്ല, മൺഡേ ടു ഫ്രൈഡേ. വീക്കെൻഡ്സ് ഇവിടെ ഹോളിഡേയ്സ് ആണല്ലോ, അപ്പോൾ വീക്കെൻഡ്സിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാവാറില്ല, മൺഡേ ടു ഫ്രൈഡേ ആണ്. പിന്നിപ്പം സപ്പോസ് ഒരു പബ്ലിക് ഹോളിഡേ ഈ വീക്ക് ഡേയ്സിൽ വന്നെങ്കിൽ ഒരു ദിവസവും കൂടെ മുന്നോട്ടെടുത്തിട്ടായിരിക്കും വരുന്നത്. ഇപ്പം വെനസ്ഡേ ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ നമ്മുടെ കളക്ഷൻ ഡേറ്റ് വെനസ്ഡേ ആണെങ്കിൽ അന്ന് വരില്ല, അതിന് പകരം തേഴ്സ്ഡേ വരത്തുള്ളൂ. പബ്ലിക് ഹോളിഡേയും അവർ വർക്ക് ചെയ്യില്ല, അപ്പോൾ അതനുസരിച്ച് ഒരു ദിവസം മുന്നോട്ടെടുത്തായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കാഴ്ച. ഞാനിനി പാർക്കിലോട്ടാണ് നടന്നു പോകുന്നത്. പാർക്കിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ദൂരമുണ്ട്, ഇത് മൊത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി ദേഷ്യം വരുമേ. അതുകൊണ്ടാണല്ലോ ഞാനിനി പാർക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസ് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പാർക്കിൻ്റെ വാതിക്കൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് ഇവിടെ. ഇപ്പോൾ ഇവിടെ വലുതായിട്ട് ആൾക്കാരൊന്നുമില്ല, കാരണം ഇന്ന് ഫ്രൈഡേ അല്ലേ, എല്ലാവരും ജോലി സ്കൂള് അങ്ങനെയൊക്കെ പോയേക്കുവാ. പണിയില്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് പോകാം, നല്ല കാറ്റുണ്ട്, സുഖമാണ്, നടക്കാൻ തണലുണ്ട്. നിങ്ങൾ ഇതേ നോക്കിയാൽ കാണാം, നല്ല അടിപൊളി വലിയ മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിനിയും നടക്കുന്ന വഴി കാണിച്ചു തരാം. ഓക്കെ, എല്ലാ ഒരു സബോബിലെ ഒരു കുറച്ച് വീടുകൾ ചേരുമ്പോഴത്ത് ഒരു നല്ല ഒരു പാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാർക്കല്ല കേട്ടോ, ഇതൊരു നല്ല ലോങ് വേ ആണ്, ഒത്തിരിയുണ്ട് നടക്കാനായിട്ട്. ഞാനിപ്പോൾ മുഴുവനും നടക്കുന്നില്ല, കുറച്ചേ ഉള്ളൂ. ഫസ്റ്റ് കയറി ചെല്ലുമ്പോഴത്തേക്കും കാണാം പാർക്കിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പാർക്കിലും വലിയ പാർക്കാണ്, ഇത്രയൊന്നും അല്ല, ഇതിനെ അങ്ങ് കിടക്കുമെന്നേ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് വേണേൽ പറയാം, അത്രയും കിലോമീറ്ററൊന്നും ഞാൻ പോകുന്നില്ല. ഒരു ജിമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ പാർക്കിലും ഒരു ജിമ്മ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണേലും വന്നിരുന്ന് ജിമ്മിലെ എല്ലാ എക്യുപ്മെൻറ്റും യൂസ് ചെയ്യാം. ഒരു ജിമ്മുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ജിം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പിള്ളേരും കൊണ്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് എന്നാ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ പ്ലേ ഏരിയ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ് പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ. സ്വിങ്സും മറ്റേ ആ സ്ലൈഡും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതാണ് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ. പിന്നെ ഇതേ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ട് നോക്കാമെങ്കിൽ അവിടെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട്, കുറച്ചുകൂടെ വലിയ പിള്ളേർക്ക് കളിക്കാനായിട്ട്. നല്ല വെയിലാണ് അവിടെ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട്. പിന്നെ നടക്കാൻ വരുന്നവർക്ക് നേരെ ഇങ്ങനെ അങ്ങ് നടപ്പാതെ ഇട്ടേക്കുക, അത് കുറേ ഉണ്ട്. നല്ല രസമാണ് ഇതിൽ നടക്കാൻ കേട്ടോ. കുറേ കിളികളും
സൂക്ഷിച്ച് നടന്നില്ല, ചിലപ്പോൾ നമ്മളെ ഇറക്കുന്നില്ല, പുഴുവും താഴോട്ട് മരത്തിനടി നടപ്പുണ്ടായിരിക്കും. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ഞാൻ കട്ട് ചെയ്ത് വീഡിയോ എടുക്കത്തുള്ളൂ, കാരണം ഒത്തിരി നടക്കാനുണ്ട്. സാധാരണ ഒരു നടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫുള്ള് പോയി തിരിച്ചു വരാനാണെങ്കിൽ ഒരു 1 hour എങ്കിലും എടുക്കും, അതിനോളം ഉണ്ട് നല്ല സ്പീഡിൽ നടന്ന് പോയിട്ട് വരാനാണെങ്കിൽ. അപ്പം ഞാൻ ഫുള്ള് പോകുന്നില്ല, ഹാഫ് വേ പോയിട്ട് ഞാനിങ്ങ് തിരിച്ചു വരുമോ. അത്യാവശ്യം നമുക്ക് ഒരു പാർക്കിൻ്റെ ഇതെല്ലാം ഒന്ന് കാണാൻ പോകുന്ന വഴിക്ക്. ഇതൊക്കെ കണ്ട ഭയങ്കരമായിട്ട്, ഇവരത് മരങ്ങളൊന്നും വെട്ടത്തില്ല അവിടെ, അങ്ങനെ അത് ഇതിന് വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നത് അങ്ങനെ ഭംഗിയായിട്ടും. പിന്നെ നമുക്ക് ഒബിയസ്ലി പ്രകൃതിക്ക് ഒരു വേദന ഉണ്ടാക്കാതെ ഉള്ള കാര്യങ്ങൾ, നമുക്കിപ്പം അന്യം നിന്ന് പോകുന്ന പല കാഴ്ചകളുമാണ് ഇത്. ഇത്ര ഇതുപോലെയുള്ള പച്ചപ്പെന്ന് പറയുന്നത് അതിൻ്റെ ആ സൈഡിലൊക്കെ താമസിക്കുന്നവരുമുണ്ട്. പാർക്കിൻ്റെ ഒരു സൈഡിൽ കുറച്ച് കാട് പോലെ കിടക്കും. ഞാൻ നടക്കുന്നതിൻ്റെ ഒരു സൈഡായത് കണ്ടു കഴിഞ്ഞാൽ പേടി വരും. ശരിക്കും ചീവീടിൻ്റെയൊക്കെ ഒരു സൗണ്ട് കേൾക്കും അതിനകത്ത് കേട്ടോ. കാടായിട്ട് കിടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, ഇതിനകത്തോട്ടൊക്കെ ആരെങ്കിലും കയറുന്നു. കാരണം ഫുള്ള് തിങ്ങി ചെടികളും മരങ്ങളും എല്ലാം കൂടെ നിൽക്കുവാണ്, അതുകൊണ്ട് കിടന്ന് കരയുന്നുണ്ട്. ഭയങ്കര ധൈര്യത്തിൽ ഞാൻ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ നെഞ്ചിടിപ്പോടുകൂടിയാണ് ഞാൻ നടക്കുന്നത്. കാരണം ഞാൻ എപ്പം പാർക്കിൽ വന്നാലും ആരെങ്കിലും കൂട്ടിയേ വരാറുള്ളൂ. നമ്മൾ നടന്ന് കുറച്ചുകൂടെ വെട്ടമുള്ളൊരു സ്ഥലത്തോട്ട് വന്നു. ഒരു സൈഡ് കാടാണ് സ്റ്റിൽ, ബട്ട് ഇവിടെ കുറച്ച് മരങ്ങൾ നീളത്തിൽ നിൽക്കുന്നുണ്ടോ. നമ്മുടെ നാട്ടിലെ യുക്കാലി മരങ്ങളില്ലേ, യുക്കാലി മരങ്ങൾ അതാണ്. പക്ഷേ എനിക്കറിയത്തില്ല, നാട്ടിലേൻ്റെ അത്രയും ഒരു സ്മെല്ല് തോന്നിയിട്ടില്ല. ഇതിൻ്റെ ഇലയൊക്കെ എടുത്ത് അങ്ങോട്ട് മണപ്പിച്ച് നോക്കുമ്പോൾ കേട്ടോ, അതെന്നെ ഒരു പിടുത്തവും ഇല്ല. പക്ഷേ ഇതെല്ലാം യുക്കാലി മരങ്ങളായി നിൽക്കുന്നത് മുഴുവനും. ചെരുപ്പിന് തേണ്ടി കയറി എനിവേ അത് വിട്ടുകള. ആ അതെ, ഇവിടെ എവിടെ ഈ പാർക്കിൽ നോക്കിയാലും കാണുന്ന ഒരു പ്രത്യേക തരം ഒരു കോഴിയുടെ വർഗത്തിൽപ്പെട്ടൊരു സാധനമാണ് ഈ കാണുന്നത്, പറക്കുന്നത് ഉണ്ടോ. പറക്കുകയും ചെയ്യും, കോഴിയുടെ കൂട്ടിക്കുന്ന സാധനം. ഇത് ഈ പാർക്കുകളിലെല്ലാം കാണുന്ന ഇഷ്ടംപോലെ ഇതിനകത്ത് താമസിക്കുന്നത് ഉണ്ടോ. ഇഷ്ടംപോലുണ്ട് ഇതിനകത്തെല്ലാം. പിന്നെ അവിടുന്ന് വീണ്ടും കിടക്കുവാണ് അങ്ങോട്ട്. അവിടുന്ന് വേറൊരു ചെറിയൊരു പാലം പോലെ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് കയറി ചെന്നാൽ അത് എനിക്ക് തോന്നുന്നു 1-2 വീടുകൾ ഉണ്ട് അവിടെ അങ്ങോട്ടുള്ള വഴിയായിട്ട് വരും. നടന്ന് പോകുമ്പോഴത്തേക്കും ഈ ഫെൻസ് ചെയ്ത് കവർ ചെയ്തേക്കുന്ന ഈ ഏരിയ ഉണ്ടോ, ഇതെന്നാന്ന് വെച്ചാൽ പട്ടിയെ കൊണ്ടുവന്നിട്ട് അവർ ചുമ്മാ അതിങ്ങനെ പട്ടികളുടെ ക്ലബ്ബെന്ന് പറയാം. നമ്മളിങ്ങനെ എല്ലാവരും വർത്തമാനം പറഞ്ഞ് നടക്കാൻ വരുന്ന പോലെ ഇവർ കുറേ പട്ടികളിലടെ വന്ന് ഭയങ്കരം കൂട്ടുകൂടി ഫ്രണ്ട്സായിട്ട് ഇതിനകത്ത് ഇടുന്ന കളിക്കുന്ന സ്ഥലമാണിത്. അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഇത് കണ്ടോ, അതിൻ്റെയാണ്. ഡെസിഗ്നേറ്റഡ് ഡോഗ് ഓഫ് ലീഷ് ഏരിയ, യു ആൻഡ് യുവർ ഡോഗ് ആർ വെൽക്കം ടു എൻജോയ് ദിസ് ഫെസിലിറ്റി. കണ്ടോ, അതാണ് സംഭവം. യുവർ സേഫ്റ്റി ഈസ് ഇൻ യുവർ ഹാൻഡ്സ്, ഓർത്തു വെച്ചോണോ അത്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ വളരെ വളരെ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ് നമ്മുടെ ജീവിതത്തിൽ, യുവർ സേഫ്റ്റി ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ഇറങ്ങുന്നില്ല, ഹാൻഡ് ഹൈജീൻ അത്രേ ഉള്ളൂ. കൊറോണയുടെ ചേട്ടനിയന്മാരെല്ലാം ഇനി പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങി വരും, അതുകൊണ്ട് നമ്മളായി സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. ഈ ഒരു സൈഡ് കണ്ടോ, നടന്ന് ഞാൻ പോകുന്ന വഴിയാണ്. ഈ ഒരു സൈഡിൽ കുറേ കാലങ്ങളായിട്ടുള്ള മരങ്ങളാന്ന് തോന്നുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ വേര് കാണാൻ കേട്ടോ. നല്ല രസമാണേ ഇതിൻ്റെ വേര്. ഞാൻ ഈ വേരിൻ്റെ തന്നെയൊക്കെ നേരത്തെ ഇവിടെ വന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്, എന്താ നല്ല ഭംഗിയാണ് അത്. ഈ മരങ്ങൾ ഇങ്ങനെ കുറേ നിൽപ്പുണ്ട് ഇവിടെ, നല്ല ഭംഗിയാണ് അടിപൊളി. അത് കുറച്ചേരം നോക്കി നിൽക്കാൻ തോന്നുന്നു നമുക്കതൊക്കെ. നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ളൊരു പാർക്കാണിത്, അതുകൊണ്ട് ഇഷ്ടംപോലെ കിളികളുടെ ഒക്കെ സൗണ്ടൊക്കെ രാവിലെ കേൾക്കാം. പിന്നെ പുറകിൽ വെക്കുന്ന പച്ചക്കറികളും കായ്കളും എല്ലാം കൊത്തിക്കൊണ്ട് പോകാറുണ്ട്. ഇങ്ങനൊരു റിസർവ് ഇത്രയും അടുത്തുള്ളതുകൊണ്ട്, പക്ഷേ എന്നാലും ഒരു രസമാണ്.
ശരിക്കും നല്ലൊരു റിലീഫിങ് ഏരിയയാണ് നമുക്ക് നടന്നു പോകാനായിട്ട്. എല്ലാ പാർക്കുകളും ഇങ്ങനെയാണ് കേട്ടോ, ചെറിയ പാർക്കല്ല. അതിനിടയ്ക്കും അങ്ങോട്ട് റോഡിലോട്ടൊക്കെ വീടുകളിലോട്ടൊക്കെ ചെറിയ ചെറിയ ഓഫ് റോഡ് പോലൊരു ചെറിയ വഴിയിട്ടിട്ടുണ്ട്. ഏ നോക്കണ്ട, ഞാൻ അണച്ചു തുടങ്ങി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഞാൻ പറഞ്ഞതെന്ന്. ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു 1/4 വഴിയേ പോകുന്നുള്ളൂ. കാരണം ഓൾമോസ്റ്റ് ഇതിങ്ങനെ അങ്ങോട്ടിനി അങ്ങോട്ട് കിടക്കുന്നതെല്ലാം സെയിം ഇങ്ങനെ തന്നെയാണ്. ദേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ, ഇഷ്ടംപോലെ സൗണ്ട് കേൾക്കാം. ഏതാണ്ടൊക്കെ കിടന്ന് കരയിന്. അവിടെ ഒരു റോഡുണ്ട് ഇത് അങ്ങോട്ട് ചെല്ലുമ്പം. പിന്നെ ആ റോഡ് ക്രോസ് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂഷനാണ് ഇതിൻ്റെ പാർക്ക്, ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂഷനാണ്. ശരിക്കും എക്സർസൈസ് ചെയ്യാനാണെങ്കിൽ ഉണ്ടല്ലോ, ഇതൊന്ന് നല്ല രീതിയിൽ നടന്നോ ഓടിയോ ഒക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് സ്വെറ്റ് ചെയ്ത് കുറച്ച് നല്ലതായിട്ട് കാലറീസൊക്കെ ഒന്ന് കളയാനുള്ളതുണ്ട്. ഈ കിളിയെ കണ്ടോ, ആ വെള്ളയും കറപ്പൂട്ടിക്കും. നമ്മുടെ കാക്കയുടെ ഒരു ചെറിയ ഷേപ്പുണ്ട്, അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. മാക്പൈ എന്ന് പറയും അതിൻ്റെ പേര്. ഇവിടുത്തെ എല്ലായിടത്തും കാണുന്ന ഒരു കിളിയാണ് അത്. ചിലപ്പോൾ ഉണ്ടല്ലോ ഈ അതിനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെ അതിൻ്റെ കൂടിനടുത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ച് വന്ന് കുത്തും. ഭയങ്കര ഷാർപ്പായിട്ടാണ് അതിൻ്റെ ആ ചുണ്ട്. ഈയിടെ ഒരു കൊച്ചു കുഞ്ഞിനെ പാർക്കിൽ കുത്തിയിട്ടത് കുഞ്ഞു മരിച്ചുപോയി. കാരണം അതിൻ്റെ കുത്തിയപ്പോൾ അതെനിക്ക് തോന്നുന്നു അതിൻ്റെ ഷാർപ്പ് ഹാർട്ടിലോട്ടെങ്ങാണ്ടായിരുന്നു കുത്തിയത്, അങ്ങനെ മരിച്ചു പോയതാണ്. പാർക്കിൽ വെച്ച് അത് ചുമ്മാ അറ്റാക്ക് ചെയ്യത്തില്ല, നമ്മളെന്നേലും കുരുത്തക്കേട് കാണിച്ചാൽ. എല്ലായിടത്തും അങ്ങനെയാണല്ലോ, നമ്മൾ മനുഷ്യർക്ക് കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള കുരുത്തക്കേടുകളൊക്കെ ചിലപ്പോൾ കാണിക്കുമല്ലോ. നല്ലൊരു ബട്ടർഫ്ലൈ വരുന്നു വേണ്ട. ഇനിയിപ്പം ഇത് ചെന്ന് നിൽക്കുന്നത് ഞാൻ കുറേ നേരം ആയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം ദേഷ്യം വരുവാണെങ്കിൽ സ്കിപ്പ് ചെയ്തോ കേട്ടോ, അല്ലാതെ വേറൊരു വഴിയില്ല. ഹോമിൽ മറ്റേ ആ ചെറുക്കൻ പറയുന്ന പോലെ നമുക്ക് സൈക്കിക്കായിട്ടുള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു, ഇൻക്ലൂഡിങ് ഞാൻ മിക്കപ്പോഴും. ദേ ഇവിടം വരെ ഇത് പാർക്കിൻ്റെ ഒരു എൻട്രൻസ്. ഇനി അടുത്ത് അങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ട് കിടക്കുക, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അതുകൂടെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാവിധമായ ഊർജവും നഷ്ടപ്പെടും. നാളെ ഡ്യൂട്ടിയുണ്ട്, ഇന്ന് ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ ടയേർഡായി കഴിഞ്ഞാൽ നാളെ പോയി കിടന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്, വന്ന വഴിയെ തിരിച്ചു വിടുകയാണ്. ഓക്കെ, അന്നേരം എന്നാ ഞാൻ പറയാൻ വന്നെ, ഞാനിനി എൻ്റെ ഫേസ് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ കണ്ട് കണ്ട്. അല്ല, എൻ്റെ ഫേസ് കാണുമ്പം ദേഷ്യം വരത്തില്ലെന്നല്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു ചേഞ്ച് അല്ലേ. ഓക്കെ, ട്രക്ക് വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, ദേ ആ റെഡ് റബിഷ് കളക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ട്രക്ക് വരുന്നുണ്ട്. ഈ ട്രക്കിൽ സാധാരണയായിട്ട് ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിനകത്തൊരു ഈ ഫോക്ക്ലിഫ്റ്റ് പോലൊക്കെയുള്ള ഒരു ചെറിയ മെഷീനുണ്ട്. പുള്ളിക്കാരൻ ആ ഫ്രണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നുകൊണ്ട് ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ ആ ട്രക്കിലോട്ട് ഇത് ചെന്നിട്ട് അത് ഹോൾഡ് ചെയ്ത് അതിനകത്ത് ബൈക്കിലത്തെ ആ ട്രക്കിലോട്ട് ഈ റബ്ബിഷ് എല്ലാം അങ്ങ് ഡംപ് ചെയ്യും. എന്നിട്ട് അതങ്ങനെ തന്നെ തിരിച്ച് അങ്ങോട്ട് വെക്കും. പുള്ളി ആ ഡ്രൈവിംഗ് സീറ്റ് തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഇതേ ഇപ്പം നമ്മളൊന്ന് നന്ന ക്ലോസ് ആയിട്ട് നോക്കിയാൽ കാണാം. പിന്നെ ആ ഇതങ്ങോട്ട് ചെന്നു, അത് ഹോൾഡ് ചെയ്തു, ഓപ്പണാക്കി അങ്ങനെ ഇട്ടു. അതങ്ങ് ഓപ്പണാകും തുറക്കും എടുക്കുമ്പോഴത്തേക്ക്, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. എന്നിട്ട് തിരിച്ച് ഓൺ ദ സ്പോട്ടിൽ തന്നെ പുള്ളി അത് വെച്ചിട്ട് തിരിച്ചു പോകും. ട്രക്കിൻ്റെ ബാക്കിലിരിക്കുന്നുണ്ടോ കോഷൻ, കാരണം ഇത് എപ്പോഴും സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ പുറകിൽ വരുന്ന വണ്ടികളെല്ലാം ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനെയാണ് റബ്ബിഷ് കളക്ഷൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.